പടിഞ്ഞാറെ കല്ലടയിലെ താമരയ്ക്ക് താരമൂല്യം കൈവന്നേക്കും. മുണ്ടകപ്പാടത്ത് നാട്ടുകാരായ യുവാക്കൾ തമാശയ്ക്ക് തുടങ്ങിയ താമരപ്പാടം ഇനി നാടിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. താമര കൃഷിയിൽ നിന്നും ജീവിതമാർഗം കണ്ടെത്തിയ കന്യാകുമാരി ജില്ല, കേരളത്തിലെ തിരുനാവായ എന്നിവയുടെ മാതൃകയിൽ പടിഞ്ഞാറെ കല്ലടയിൽ താമര കൃഷി നാടിന് അന്നമൂട്ടുന്ന കൃഷിയാക്കാനാണ് ജനപ്രതിനിധികളുടെ ആലോചന. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം അനൌദ്യോഗികമായി ചർച്ച ചെയ്ത് പഞ്ചായത്ത് കമ്മിറ്റി വിപുലമായ പദ്ധതിയുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. നാഞ്ചിനാടിനെയും കുട്ടനാടിനെയും പോലെ നെൽകൃഷിക്ക് പേരെടുത്ത പാടശേഖരങ്ങളാണ് പിന്നീട് ഊരു കയറിയും അതിനുശേഷം ചെളിയും മണലും എടുത്തും ഉപയോഗശൂന്യമായത്. ആളെ കൊല്ലികളായ വെള്ളക്കെട്ടുകളാണ് പലയിടത്തും. കൃഷിക്കുറവ്, മണൽ ഖനനവും ചെളിക്കുത്തും നിലച്ചതോടെ ജനങ്ങൾക്ക് വരുമാനമില്ലാത്ത നിലയാണ്. ഇതിനിടെ വലിയ പാടത്തെ ഒരു സംഘം യുവാക്കളുടെ തമാശ കൃഷിയായിരുന്നു പാടത്തെ വെള്ളക്കെട്ടിൽ വെള്ള താമര വിത്തുകൾ ഇട്ടത്. അതിപ്പോൾ അകലെ നിന്നും ആളുകൾ കാണാൻ എത്തും വിധം താമരപ്പാടമായി. പഴയതുപോലെയല്ല താമരപ്പൂ കൃഷി. നല്ല ആദായമുള്ള കൃഷിയാണ്. 5 രൂപ മുതൽ 30 രൂപ വരെയാണ് പൂവിന് വില. അരനൂറ്റാണ്ടായി താമര കൃഷി ചെയ്യുന്ന നാടുകൾ ഇന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്ഥിരം വരുമാനവുമായി മുന്നോട്ടു പോകുന്നു. പഞ്ചായത്തിൽ ഉപയോഗശൂന്യമായ വെള്ളക്കെട്ടുകളിൽ ഫ്ലോട്ടിംഗ് പാനൽ ഉപയോഗിച്ച് സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങാനുള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബറിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സോളാർ വൈദ്യുതിക്കായി രൂപീകരിക്കുന്ന സഹകരണ സംഘത്തിന്റെ അനുബന്ധ പദ്ധതിയായി താമര കൃഷി ആലോചിക്കാനാവും. കമ്മിറ്റി ചർച്ച ചെയ്ത് താമര കൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ രീതികൾ പഠിക്കാനായി ഒരു സംഘത്തെ അയക്കാനും ആലോചിക്കുന്നുണ്ട്. പുതിയൊരു പദ്ധതി എന്ന നിലയിൽ പരമാവധി സാധ്യത പരിശോധിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. താമര കൃഷിക്ക് പഞ്ചായത്തിൽ അനന്ത സാധ്യതയുണ്ടെന്നും മറ്റ് സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ ഉപയോഗപ്രദമാക്കുമെന്ന് പഠിക്കുമെന്നും വികസന സമിതി അധ്യക്ഷനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഉഷാലയം ശിവരാജൻ പറഞ്ഞു. മണൽ ഖനനം രൂക്ഷമായ കാലത്ത് തന്നെ ഇത്തരമൊരു ആലോചന നടത്തിയിരുന്നു. അന്ന് പക്ഷേ ഇതിനൊന്നും തയ്യാറായവരില്ലായിരുന്നു എന്നതാണ് സത്യം. ചില യുവാക്കൾ മാതൃക കാട്ടിയതോടെ ഇതിന്റെ സാധ്യത എല്ലാവർക്കും മനസ്സിലായി. മത്സ്യകൃഷിയും ഇതോടൊപ്പം നടക്കും. ചൂണ്ടയിട്ട് വൻതോതിൽ മത്സ്യം പിടിക്കുന്നവരിവിടെയുണ്ട്. ടൂറിസത്തിനും സാധ്യതയാണ്. താമരപ്പാടം കാണാനെത്തുന്നവർ ഏറെയാണ്. കുടുംബശ്രീകൾക്ക് ഉത്തരവാദിത്വത്തോടെ കൃഷിയും വിളവെടുപ്പും വിപണനവും നടത്താനാവും. സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കണം. പഞ്ചായത്തിന് നഷ്ടപ്പെട്ട കാർഷിക പാരമ്പര്യം തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള കൃഷിയാണ് താമര വളർത്തലെന്ന് മുൻ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമായ വി ത്രിദീപ് കുമാർ പറഞ്ഞു. ഏറെ പാടുപെട്ടാണ് കരിമണൽ ഖനനവും ചെളിക്കുത്തും നിർത്തലാക്കിയത്. അന്ന് നിരവധി പേർക്ക് തൊഴിലില്ലാതെയായി. എന്നാൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ അതിനുശേഷം വളർന്നു. പാൽ മുട്ട ഉൽപാദനത്തിലുണ്ടായ മാറ്റം പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. പഞ്ചായത്തിൽ ചക്കുളം, ചേലുകുഴി, നന്നുംപുറം, മേപ്പാടം, ഇടിയാറ്റുപുറം, ചെമ്പിൽ, മുണ്ടകപ്പാടം, ഏലാകളിൽ ഏറെയും തരിശു കിടക്കുകയാണ്. വളരെ ആസൂത്രിതമായ ഒരു കാർഷിക പദ്ധതിയാണ് താമര കൃഷിയിൽ പ്രതീക്ഷിക്കുന്നത്, ത്രിദീപ് പറഞ്ഞു. സാധ്യതകൾ ഇങ്ങനെ: നെൽകൃഷിയും മറ്റൊരു തരം കൃഷിയും ഇല്ലാത്ത വെള്ളക്കെട്ടുകൾ വ്യാപകം. മേഖല തിരിച്ച് താമര കൃഷി ആരംഭിക്കാം. പഞ്ചായത്ത് ഏറ്റെടുത്ത 304 ഏക്കർ സ്ഥലത്ത് സോളാർ പദ്ധതി നടക്കാനിരിക്കുന്ന 276 ഏക്കർ കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്ത് പഞ്ചായത്തിന് തന്നെ മാതൃകയാക്കാം. കുടുംബശ്രീകൾക്കും പുരുഷ സംഘങ്ങൾക്കും സ്ഥിരം വരുമാന മാർഗം. പലതരത്തിലുള്ള താമരകൾ മേഖല തിരിച്ച് കൃഷി ചെയ്യാം. വിപണനത്തിന് പ്രത്യേക സംവിധാനം വേണം. മാലകളും ബൊക്കകളും തയ്യാറാക്കുന്നത് തൊഴിലവസരമുണ്ടാക്കും. മലപ്പുറം മോഡലിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സാധ്യത. നിരവധി മരുന്നുകൾക്ക് താമര ഉപയോഗിക്കുന്നു. നെല്ലടക്കമുള്ള മറ്റു കൃഷികൾക്ക് ഉപയുക്തമല്ലാത്ത പാടമെന്ന് ഉറപ്പാക്കിയാൽ ലോണിന് സാധ്യതയുണ്ട്. കൃഷിവകുപ്പിന്റെ ലോണിലാണ് കന്യാകുമാരിയിലും തിരുനാവയിലും താമര കൃഷി നടക്കുന്നത്. മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി വളപ്രയോഗം, വിഷപ്രയോഗം എന്നിവയില്ല. രോഗബാധ കുറവ്, ജലം ധാരാളമായതും പ്രളയം ബാധിക്കാത്തതും സാധ്യത ഏറ്റുന്നു. താമര കൃഷി നടക്കുന്ന മറ്റു പ്രദേശങ്ങളെക്കാൾ അനുകൂലമായ സ്ഥിതിയാണ് പടിഞ്ഞാറെ കല്ലടയിൽ. പാടത്തിനും കുഴിക്കും പ്രത്യേക കൃഷി രീതികൾ. തിരുനാവയിലെ താമര ഹാജി നൽകുന്ന ഏകദേശ വരുമാന കണക്ക് ഇങ്ങനെയാണ്: ഏക്കറിന് 1500 പൂക്കൾ 6 ദിവസം കൂടുമ്പോൾ 6 മാസം പൂക്കൾ ലഭിക്കും.
വില 5 മുതൽ 30 വരെ. ആവശ്യമുള്ള സ്ഥലം കണ്ടെത്തി ഏജന്റിനെ ഒഴിവാക്കി നേരിട്ട് നൽകുന്നത് ലാഭം കൂടുതലാക്കും. പടിഞ്ഞാറേക്കാരുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ അധികാര വർഗങ്ങൾ ഇതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ട്. ഇത് ടൂറിസം മന്ത്രി ഇത് കാണുകയാണെങ്കിൽ ഈ പടിഞ്ഞാറേക്കലട പഞ്ചായത്തിന്റെ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇടപെടണം എന്നുള്ളൊരു അഭ്യർത്ഥന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായും നിരവധി ആൾക്കാരാണ് ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ പ്രദേശത്ത് ഈ മനോഹരമായ ഈ കാഴ്ച കാണുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചെറുപ്പക്കാർ നേരം പോക്കിന് കണ്ടെത്തിയ താമര കൃഷി പാഴ്നിലം മൂടിയ ഒരു പഞ്ചായത്ത് ആകെ സുഗന്ധം പരത്താൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് നെറ്റ്.